സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഗണപതി പരാമർശത്തിൽ നിന്ന് രൂപമെടുത്ത മിത്ത് വിവാദം കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചയായി കഴിഞ്ഞു. വിശ്വാസത്തെ അവഹേളിക്കുന്ന പരാമർശമെന്ന് ഒരു വിഭാഗവും, വിഭജനം ലക്ഷ്യമിട്ട് വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ബോധപൂർവമായ ശ്രമമെന്ന് മറുപക്ഷവും ചേരിതിരിഞ്ഞു കഴിഞ്ഞു. ശബരിമല വിവാദം തെരുവിലേക്ക് ഇറങ്ങിയതിന് സമാനമായൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുകയാണോ? കേരളത്തിന്റെ മതേതര മനസ്സിന് ക്ഷതമേൽക്കാതിരിക്കാൻ ആരാണ് ക്ഷമിക്കേണ്ടതും തിരുത്തേണ്ടതും? ദി ബിഗ് ഫൈറ്റ് ഇന്ന് ഈ വിഷയം പരിശോധിക്കും. ദി ബിഗ് ഫൈറ്റിൽ ഇന്ന് നമ്മുടെ അതിഥികൾ സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ പന്തളം സുധാകരൻ. മിനിസ്റ്റർ, നമുക്ക് തുടക്കത്തിൽ, ഇപ്പോൾ ഇത് വിവാദമായി കഴിഞ്ഞു, ഗണപതിയെക്കുറിച്ച് നടത്തിയ പരാമർശം അത് വിശ്വാസികളെ ബാധിക്കുന്നതും വിശ്വാസത്തെ ഹനിക്കുന്നതുമാണെന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. പക്ഷേ CPIM ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടും ഒരു സമീപനവും, ഇത് തിരുത്തപ്പെടേണ്ടുന്ന ഒരു പരാമർശമല്ല, തിരുത്താൻ മാത്രമുള്ള ഒരു പ്രശ്നം ഈ പരാമർശത്തിലില്ല, മാപ്പ് പറയേണ്ടതുമില്ല എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുത്തത്? CPIMന്റെ പൊതുവായിട്ടുള്ള ഒരു നിലപാട് ശാസ്ത്രബോധത്തെ ശക്തിപ്പെടുത്തുന്നു. കാരണം നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പുരോഗതിക്ക് സഹായകരമായി ശാസ്ത്രം നൽകുന്ന സംഭാവനകളെ തിരസ്കരിക്കാൻ പാടില്ല. മനുഷ്യ ജനതയുടെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഘടകം ശാസ്ത്രം തന്നെ. ആ നിലയിൽ ലോകത്തു നിന്ന് വന്നിരിക്കുന്ന മാറ്റത്തെ ഞങ്ങൾ കാണുകയും വലിയ മാറ്റങ്ങൾക്ക് ഇനിയും ലോകം വിധേയമാകുമെന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ആശയധാര പൂർണ്ണരാണ് കമ്മ്യൂണിസ്റ്റ്. അത്ര ഒരു സന്ദർഭത്തിൽ ആ ശാസ്ത്രബോധത്തിൻ്റെ വ്യത്യസ്തമായ ആചാരങ്ങളും വിശ്വാസങ്ങളും ലോകത്തെമ്പാടുമുണ്ട്. അതിനെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഇപ്പം എൻ്റെ വിശ്വാസമാണ് എനിക്ക് ശരി തോന്നിയാൽ അത് ശരി. അപ്പം ഈ രണ്ട് ഡയമെൻഷൻസ് ഉണ്ട്. ഒന്ന് ശാസ്ത്രബോധം, അല്ലെങ്കിൽ യുക്തിബോധം, അല്ലെങ്കിൽ പ്രായോഗിക ബോധം, സാമൂഹ്യ ബോധം, ഇത്തരത്തിലുള്ള ഒരു 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 നിലയിലേക്ക് നമ്മൾ ലോകത്തെ എത്തിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ഉത്ഭവത്തെപ്പറ്റി ശാസ്ത്രം പറയുന്നതിനോട് യോജിക്കുന്നത് കാണാം. എന്നാൽ മനുഷ്യൻ്റെ ഉത്ഭവം, ജീവിതം, വളർച്ച, ഇതെല്ലാം മറ്റു തരത്തിലാണെന്ന് ചിന്തിക്കുന്ന വിശ്വാസപരമായ, ആത്മീയപരമായ ചില വിചാരധാരകളും. അപ്പം അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഒരുപാട് അഭിപ്രായങ്ങൾ നാട്ടിൽ, അത് വേറൊന്നുമല്ല, എന്താണ് മിത്തുകൾ, എന്താണ് ശാസ്ത്രം, എന്താണ് നമ്മുടെ വിശ്വാസം, എന്താണ് യുക്തി, എന്താണ് നമ്മുടെ ചരിത്രബോധം, നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം, ഈ പ്രപഞ്ചത്തിൻ്റെ ഇന്നത്തെ നിലനിൽപ്പിനെക്കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും ആവശ്യമുണ്ട്. അങ്ങനൊരു അഭിപ്രായ പഠനമാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ നടത്തിയത്. ഏതെങ്കിലും അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ഒരു മതവിശ്വാസത്തെയോ മതത്തെയോ ബുദ്ധിമുട്ടിക്കാനോ പ്രയാസപ്പെടുത്താനല്ല, ഒരു പൊതുവായ അഭിപ്രായം ഞാൻ പറയുന്നു, സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം. ഇത് തന്നെയുള്ള CPIM പറഞ്ഞത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, ഒരു അഭിപ്രായം ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നു, സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം. അപ്പം അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയം അവിടെ തീർന്നു. കാരണം ഞാനൊരു മതവിഭാഗത്തെയോ ഒരു മതവിഭാഗത്തിൻ്റെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ ഹനിക്കാൻ ഉദ്ദേശിച്ചല്ല എന്ന് വ്യക്തമായി ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന, ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ആൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വിശ്വാസത്തിലെടുക്കാമെന്ന് മാത്രമുള്ള കാര്യം. ആ ഒരു കരുതൽ CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന്റെ പരാമർശത്തിലുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഗണപതിയും പരശുരാമനും മിത്തല്ലാതെ പിന്നെന്താണ് ചരിത്രമോ ശാസ്ത്രമോ എന്നാണ്. പിന്നീട് അദ്ദേഹം തിരുത്തി, ഞാൻ പറഞ്ഞത് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നതാണ്. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തനം ചോദിക്കുന്നു, അള്ളാഹു മിത്താണ് എന്ന് പറയുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ എല്ലാ വിശ്വാസങ്ങളെയും മിത്തായി കാണണം എന്നല്ല ഞാൻ പറഞ്ഞത്, മിത്തായിട്ടുള്ള കാര്യങ്ങൾ വേറെയുണ്ട്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ നിലപാടിന്ന് വളരെ ക്ലിയറായിട്ട് പിന്നീട് തിരുത്തി. മിത്തുകളെ സംബന്ധിച്ചും വിശ്വാസങ്ങളെ സംബന്ധിച്ചും രണ്ടും രണ്ടാണെന്ന് തന്നെ ഇന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പം ഭൂമിയുടെ അല്ലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, അതേതെങ്കിലും ഒരു പ്രത്യേക ആളിൻ്റെയോ വിഭാവനം ചെയ്ത ആരെങ്കിലുമോ അല്ലെങ്കിൽ സൃഷ്ടിച്ചതാണ് എന്ന് നമുക്ക് വിശ്വസിക്കുന്ന ഒരു ഭാഗം കാണും. പക്ഷേ ശാസ്ത്രം പറയുന്നതല്ല. ഒരു കാലത്ത് ഭൂമി പരന്നതാന്ന് പറഞ്ഞൊരു കാലമുണ്ട്, പക്ഷേ പിന്നീട് ഭൂമി ഉണ്ടതാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സൗരയൂഥത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ പഴയ കൺസെപ്റ്റ് മാറി
നമ്മൾ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ നമ്മൾ അതെല്ലാം കണ്ടുപിടിച്ചു. ഇന്ത്യ തന്നെ നമ്മൾ ചന്ദ്രയാൻ 3 വിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പണ്ട് നമ്മൾ കണ്ട പലതും ശരിയല്ല എന്ന് നമുക്ക് ഇപ്പോൾ നമുക്ക് തെളിയിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് എത്താൻ പോകും. അങ്ങനെയുള്ള ഒരു കാലത്ത് ഇതൊക്കെ അല്ല ഞാൻ ഇങ്ങനെ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം അവരുടെ വിശ്വാസം, അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ശരി, അപ്പം നമ്മൾ അതിലേക്ക് കടക്കണം. ശ്രീ പന്തളം സുധാകരൻ, ശാസ്ത്രബോധവും യുക്തിചിന്തയും വളർത്തുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയെയാണ് ഞങ്ങൾ പിന്തുടരുന്നത്. അതേസമയം തന്നെ വ്യക്തികളുടെ വിശ്വാസത്തെ മാനിക്കുകയും അതിന് അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ ശംസീർ പറയുന്ന വാചകങ്ങളിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിശ്വാസത്തെ ഹനിക്കുന്ന ഭാഗം കാണേണ്ടതില്ല എന്ന് ശ്രീ സജി ചെറിയാൻ ഇവിടെ വിശദീകരിച്ചു. പക്ഷെ കോൺഗ്രസ് എടുത്ത നിലപാട് അതല്ല. കോൺഗ്രസ് ആദ്യം നിശബ്ദരായിരുന്നു, തൊട്ടു പിന്നാലെ വന്നത് വിശ്വാസത്തെ വ്രണപ്പെടുത്തിയ ഒരു പരാമർശമായിരുന്നു സ്പീക്കർ നടത്തിയതെന്നാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. വിശ്വാസത്തിന് മുറിവേൽക്കുന്ന പ്രസ്താവനയാണ്, മതവികാരം വ്രണപ്പെടുത്തുന്ന പ്രസ്താവനയായി ഇത് മാറിയെന്നാണ്. എന്തുകൊണ്ടാണ് അതിവേഗം കത്തിപ്പടരാൻ സാധ്യതയുള്ള ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ കോൺഗ്രസ് ഇങ്ങനെയൊരു നിലപാടെടുത്തത്? അല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ ബഹുമാന്യ ശ്രീ സജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഏതൊരു വിഷയം എടുത്താലും കത്തിപ്പടരാൻ അധികം സമയം വേണ്ട. അങ്ങനെയുള്ള ഒരു വികാരപരമായ ഒരു സമീപനം സ്വീകരിക്കുന്ന തലമുറയാണ് നമ്മുടേത്. ഇവിടെ ഏറ്റവും ഒടുവിൽ 2 മണിക്കൂർ കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് അല്ല ഭൂമിയുടെ ഏത് കോണിലും എത്താൻ കഴിയുന്ന ഏറ്റവും പുതിയ സൂപ്പർ സോണിക് വിമാനങ്ങൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷണ പറക്കലിന് വേണ്ടി നമ്മുടെ ശാസ്ത്രലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്, കാലഘട്ടമാണിത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ശാസ്ത്രത്തെ നമ്മൾ തീർച്ചയായും ബഹുമാനിക്കുകയല്ല, അതിനെ നമ്മൾ അങ്ങേയറ്റം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് യാഥാർത്ഥ്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നമ്മൾ അദ്ദേഹം പറഞ്ഞ ഫിലോസഫർ ഓഫ് സെക്യുലറിസം എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. അദ്ദേഹം ഒരു ഈശ്വരവിശ്വാസി ആയിരുന്നില്ല, പക്ഷേ എല്ലാ മതങ്ങളെയും പക്ഷേ അദ്ദേഹം ഒരുപോലെ കാണുകയും ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് തരത്തിലുള്ള ആചാരങ്ങളും മുന്നോട്ട് അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരെ സംരക്ഷിക്കാനുമുള്ള ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. നീതിപൂർവമായ നിഷ്പക്ഷമായ ഒരു നിലപാട്, അതാണല്ലോ ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വന്നത് യഥാർത്ഥത്തിൽ ബഹുമാന സ്പീക്കർ ശ്രീ ഷംസീർ പറഞ്ഞ കാര്യം, അദ്ദേഹം പറഞ്ഞത് അതായത് ഗണപതി, ഹിന്ദു വിശ്വാസം ഗണപതി ഭഗവാൻ എന്ന് വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒന്ന്, അത് ഒരു മിത്താണെന്നും മിത്തിൻ്റെ പുറകെയല്ല ശാസ്ത്രത്തെയാണ് നമ്മൾ അവലംബിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇതിലൊരു തർക്കമില്ല, ശാസ്ത്രത്തെ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പ്ലാസ്റ്റിക് സർജറിയുടെ രൂപം ഗണപതി എന്ന ഗണപതി ഭഗവാനെ അതിന് ഭാഗമായി അതിനെ അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ പുഷ്പക വിമാനമാണ് വിമാനത്തിന് മുൻപുണ്ടായതെന്ന് പഠിപ്പിക്കുകയും അങ്ങനെ ശാസ്ത്രബോധത്തിന് വിരുദ്ധമായ രീതിയിൽ ആളുകളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇവിടെ നടക്കുന്നുണ്ട് എന്നായിരുന്നു ശംസീർ പറഞ്ഞത്. ഇപ്പം ഞാൻ പക്ഷെ കോൺഗ്രസ് അതിനകത്ത് കണ്ടത് ഇത് മതവികാരം വ്രണപ്പെടുത്തുന്ന വിശ്വാസത്തെ ഹനിക്കുന്ന ഒന്നാണെന്നാണ്. അതിൽ എവിടെയാണ് കോൺഗ്രസ് അങ്ങനെ ഒരു പ്രശ്നം കാണുന്നത്? ഇത് എവിടെയാണ് ഇതൊരു ഹിന്ദു മതത്തെയോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളെ ഹൈന്ദവരെയോ ബാധിക്കുന്നതാണെന്ന് കോൺഗ്രസിന് തോന്നുന്നത്? അദ്ദേഹം ഒരു വിശദീകരണം നൽകി, എന്തുകൊണ്ട് അവർ തിരുത്തുന്നില്ല, എന്തുകൊണ്ട് ഒരു ക്ഷമാപണം നടത്തുന്നില്ല എന്നൊരു വിശദീകരണം നൽകി. കോൺഗ്രസ് എന്തുകൊണ്ട് അത് കാണുന്നില്ല? അല്ല, യഥാർത്ഥത്തിൽ ഈ പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചൊക്കെ പരാമർശം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അവർക്ക് അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടോ? അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭാരതം പോലെ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ മധ്യകാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരവസ്ഥ. എന്താ വെച്ചാൽ അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അതിനുവേണ്ടിയായിരിക്കും നരേന്ദ്രമോദി അത് അത്തരം പ്രയോഗങ്ങൾ നടത്തിയത്. അതിനോടൊരിക്കലും ഞങ്ങളാരും യോജിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഒരു സംശയം, ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞു, അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വാർത്താമാധ്യമങ്ങളിൽ കാണുന്നത് CPM സെക്രട്ടറി ശ്രീ MB ഗോവിന്ദമാഷ് പറഞ്ഞിരിക്കുന്നു, ഞാൻ അള്ളാഹുവും അല്ലെങ്കിൽ ഗണപതിയും മിത്താണെന്നോ അല്ലെന്നോ പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കും ഇത് കത്തിപ്പെടാനുള്ള കാരണം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ഞാൻ ഷംസീർ പറഞ്ഞ ഇക്കാര്യത്തിൽ, ബഹുമാനപ്പെട്ട ഷംസീർ പറഞ്ഞ ഇക്കാര്യത്തിൽ ഞാൻ ഷംസീർ മാപ്പ് പറയേണ്ട കാര്യമില്ല, ഇത് തിരുത്തേണ്ട കാര്യമില്ല എന്നുള്ളൊരു ധിക്കാരപരമായ സമീപനമാണ് അന്ന് ശ്രീ MB ഗോവിന്ദൻ എടുത്തത്. അല്ല, ഞാൻ പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഒരു ജനാധിപത്യ സർക്കാർ നിലവിലിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് തീർച്ചയായിട്ടും വ്യത്യസ്തമായ മത വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായും സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. ആ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കും, പ്രത്യേകിച്ച് കേരള നിയമസഭയുടെ സ്പീക്കറാണ്.
ഈ അഭിപ്രായം പറഞ്ഞത്. അല്ല, അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ഞാൻ ഒരു ഒറ്റ കാര്യം, അതായത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഒരു കോൺടെക്സ്റ്റ് വിശദീകരിക്കുകയായിരുന്നല്ലോ. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു, പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമാണ്, ആ കാര്യത്തെ സ്പീക്കർ ആവർത്തിക്കുന്നു, എന്നിട്ട് അദ്ദേഹം ഈ ഇങ്ങനൊരു പരിസരമാണ്, ഇങ്ങനൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലകൊള്ളുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അവിടെ ഷംസീർ എന്ന് പറയുന്ന ആളുടെ വ്യക്തി, അയാളുടെ മതവിശ്വാസം, അല്ലെങ്കിൽ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന മതം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതൊരു ഒരു വർഗീയ വിഭജനത്തിലേക്ക് ഇടവരുത്തുന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ വളർത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് എന്തിന്റെ പക്ഷം പിടിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, ഇന്നിപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നും പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട്, യഥാർത്ഥത്തിൽ ഇത് വർഗീയ ധ്രുവീകരണത്തിന് ചിലർ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതൊരിക്കലും അംഗീകരിക്കാൻ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ യു ഡി എഫ് അംഗീകരിക്കുന്നില്ല. ഒരിക്കലും ഒരു വർഗീയ ധ്രുവീകരണം ഇത്തരം പ്രശ്നങ്ങളുടെ പേരിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ഉറച്ച നിലപാടാണ് കോൺഗ്രസിനുള്ളത്. പക്ഷേ എങ്കിൽ ഒരു സംശയം, എന്തുകൊണ്ട് ഇത്രയും ഒരു ഫ്ലെയർ അപ്പ് ചെയ്ത സന്ദർഭത്തിൽ എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ ഒരു 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 മാപ്പ് അല്ലെങ്കിൽ ഒരു തിരുത്തം, ഒരു തിരുത്ത് പറഞ്ഞെങ്കിൽ ഈ ഇഷ്യൂ എല്ലാം തീരുമായിരുന്നല്ലോ. മാത്രമല്ല ഈ രക്തം കുടിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ചില പ്രത്യേക വോട്ട് ബാങ്ക് സമൂഹ നേതൃത്വങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവരുടെ മുന്നിലേക്ക് എന്തിനു വേണ്ടിയാണ് ഈ എല്ലിൻ കഷ്ണം കൊണ്ടിട്ടത്? അപ്പോൾ ഒരു മാപ്പ് പറയണമെന്ന് ഇപ്പോഴും ഞാനും പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മാപ്പല്ല ഉദ്ദേശിക്കുന്നത്, തിരുത്താണ്. ആ ഒരു തിരുത്ത് നടന്നുകൊണ്ട്, ഒരു ഭരണാധികാരി ഒരു തിരുത്ത് നടന്നുകൊണ്ട് എന്ത് തകരാറാണ്? എന്താണ് തിരുത്തേണ്ടത്? കോൺഗ്രസ് എന്റെ വ്യക്തതയുണ്ട്, എന്ത് ഭാഗമാണ്, ഏത് ഭാഗമാണ്? ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞ പരാമർശത്തിന്റെ പേരിൽ ഒരു സമൂഹത്തെ വ്രണപ്പെടുത്തുന്ന ഒരു ഒന്നാണ് എന്ന് ആ സമൂഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ സമാധാനിപ്പിക്കില്ല. അവരുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ തെറ്റിദ്ധാരണ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ തിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം. അതെ, അപ്പോൾ ശ്രീ പന്തളം സുധാകരൻ, എൻ്റെ ചോദ്യം, ഇത് ഒരു വിഭാഗത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പരാമർശമാണെന്ന അഭിപ്രായം കോൺഗ്രസിനുണ്ടോ എന്നാണ്. പിന്നെയാണല്ലോ തിരുത്തിൻ്റെ കാര്യം. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, വീടുകളൊക്കെ വെക്കുമ്പോഴും പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോഴും ഒക്കെ ഗണപതി ഹോമം നടത്തുന്നു എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. അത് മിത്തെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു, മിത്തെന്ന് പറഞ്ഞ് പിന്നെ മിത്തും ഈ ശാസ്ത്രവും കൂട്ടിക്കുഴയ്ക്കാനും പാടില്ല. ഭാവനാസമ്പന്നരായ മഹാകവികളും കവികളും കലാകാരന്മാരും സൃഷ്ടിക്കുന്ന ഒരുപാട് എത്രയോ കഥാപാത്രങ്ങൾ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്, കഥാപാത്രങ്ങളുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പൊ താങ്കൾ ആവശ്യപ്പെടുന്നത് ശ്രീ സജി ചെറിയാനാണ് തിരുത്ത് വേണമെന്നാണ്. മാത്രമല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്പീക്കർ ഒരു കാര്യം പറയുന്നു, ആ കാര്യം ഒരു വിഭാഗത്തെ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണെന്ന് ഒരു ആക്ഷേപമുയരുന്നു, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പിന്നെ ശബരിമല തെരുവിലേക്ക് ഇറങ്ങിയ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇത് രണ്ടും കണക്കിലെടുത്ത് ഈ സി പി എം എന്തുകൊണ്ടാണ് പിന്നെ ഇത് ഇങ്ങനെ തന്നെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നത്? അതിൽ ഒരു അനൗചിത്യമോ ഒരു പ്രശ്നമോ? ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഈ കേരളത്തിലെ ഇന്ത്യയിൽ ഒരു മതവിഭാഗത്തിൽ ഞങ്ങളെതിരെ, ഞങ്ങൾ എല്ലാ മതവിഭാഗത്തെയും ഉൾക്കൊള്ളുന്നവരാണ്, അവരുടെ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. ആ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ പാർട്ടി പൊതുവായി സ്വീകരിക്കുന്ന സമീപനം അത് ഞങ്ങൾ കറക്റ്റ് നിലപാടാണ്. കാരണം ജനാധിപത്യ രാജ്യമാണ്, ഒരു സെക്കുലർ രാജ്യമാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വിശ്വാസികളുണ്ടാവും, അവിശ്വാസികളുണ്ടാവും. വിശ്വാസികളും അവിശ്വാസികളും ചേരുന്ന ഒരു രാജ്യത്ത് വ്യത്യസ്തങ്ങളായ ഒരുപാട് നിലപാടുകൾ കാണും. എന്താണ് സ്പീക്കർ പറഞ്ഞ വിഷയം? സ്പീക്കർ പറഞ്ഞത് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്, ബഹുമാനായ പന്തളം സുധാകരൻ സാറ്, നമ്മുടെ വൈക്കം സത്യാഗ്രഹ 100-ാം വർഷമാണല്ലോ. സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു പ്രശ്നം. അന്ന് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല, ആർക്ക്? അധസ്ഥിത ജനങ്ങൾക്കായിരുന്നു. കോൺഗ്രസ് തന്നെ മുൻകൈ എടുത്തു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്ത് അദ്ദേഹമാണ് ആദ്യം തുടങ്ങി വെക്കുന്നത്. പിന്നെ കോൺഗ്രസ് വന്നു, മഹാത്മാഗാന്ധി വന്നു. അതിൽ സവർണജാതിപ്പെട്ട മന്ദതോപ്രാവൻ അടക്കം സമരത്തിന് നേതൃത്വം കൊടുത്തു. ഇവരെ എല്ലാം കോർത്തിണക്കിക്കൊണ്ടാണല്ലോ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ വൈക്കം സത്യാഗ്രഹ 100-ാം വർഷം ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അതൊരു ചരിത്ര സംഭവമാണ്. ആ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ഒരു ഒരു തെറ്റായ ഒരാശയത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് തെറ്റാണെന്ന് പിന്നീട് സമൂഹം തെളിയിച്ചു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പിന്നെ ഞങ്ങളുടെയൊക്കെ നാടിനടുത്താണല്ലോ നമ്മുടെ ഒരു പിന്നെ രണ്ട് സ്ത്രീകളെ മറ്റേ ഇതിൻ്റെ ഭാഗമായി നരഹത്യ നടത്തി നമ്മുടെ നാട്ടിൽ. ഞാൻ ചോദിക്കട്ടെ, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് നരഹത്യ നടത്തിയത്, നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് നടത്തിയത്. അപ്പം ആളുകൾ വലിയ തോതിൽ ഈ വിശ്വാസത്തെ അന്ധവിശ്വാസമാക്കി രൂപാന്തരപ്പെടുത്തി അതുവഴി മുതലെടുപ്പ് നടത്താൻ, സമ്പത്തുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത്
വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കണം. അങ്ങനെ പൊതുസമൂഹത്തിന് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അല്ല പറയേണ്ടത്. നമ്മൾ ഇപ്പം ശാസ്ത്രപരമായ കാര്യങ്ങൾ, യുക്തിപരമായ കാര്യങ്ങൾ പബ്ലിക്കിൽ നമ്മൾ പറയണം. അങ്ങനെ ഒരു പരാമർശം ഒരു കോണ്ടസ്റ്റിൽ, ഒരു മീറ്റിങ്ങിൽ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം നടത്തി. ആ നടത്തിയ പരാമർശത്തിനാണ് അഭിപ്രായത്യാസം. ആ അഭിപ്രായത്യാസം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി എന്താ ചെയ്യേണ്ടത്? ഞാൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. എല്ലാ മതവിഭാഗത്തും ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ചോദിക്കട്ടെ, ഷംസിൻ ഒരു സെക്കുലർ മൈൻഡഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് അദ്ദേഹത്തെ. അത് ഏതെങ്കിലും ഒരു 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 മതവിഭാഗത്തിൻ്റെ ആളായിട്ട് എവിടെയെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഷംസിൻ ഈ പറഞ്ഞതിനേക്കാൾ ശക്തമായി ചില മുസ്ലിം പിന്നെ വിശ്വാസത്തെ അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ വിശ്വാസങ്ങളെ ആരാ ചോദ്യം ചെയ്യാത്ത കേരളത്തിൽ? എല്ലാവരും ചോദ്യം ചെയ്യുന്നുണ്ട്, എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്. ഇതൊരു വിവാദമായി ആർ എസ് എസ് ബി ജെ പി രംഗത്ത് കൊണ്ടുവന്നു. തെറ്റിദ്ധരിച്ചോ അല്ലെ എന്താണോ, അതിനകത്ത് വീഴാൻ പാടില്ലാത്ത പലരും അതിനകത്ത് വീഴും. അതാണ് യഥാർത്ഥ സംഭവം. പിന്നെ ഷംസിൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ പോകരുതെന്ന് എൻ്റെ അഭിപ്രായം. അതിനിടയിൽ ഞാനൊരു കാര്യം കേട്ടെ, ഇപ്പോൾ അതൊരു നിയമപരമായ ഒരു പ്രശ്നമായിട്ട് ഇത് മാറുന്നുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇപ്പം ഹിന്ദു ദൈവങ്ങൾ, അതുപോലെ തന്നെ ഹിന്ദു അവതാരങ്ങൾ, ദൈവങ്ങളും അവതാരങ്ങളും അത് മിത്തല്ല, അതൊരു ലീഗൽ എൻറ്റിറ്റിയാണ്. താങ്കൾക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പക്ഷെ അത് അറിയാൻ മതി. കാരണം അവരുടെ പേരിൽ സ്ഥലങ്ങളുണ്ട്, സ്വരൂപങ്ങളുണ്ട്. അതുകൊണ്ട് നിയമപരമായി തന്നെ, നിയമത്തിൻ്റെ കണ്ണിലൂടെ തന്നെ അവർ ലീഗൽ എൻറ്റിറ്റിയാണ്, മിത്തല്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിൽ തെറ്റുണ്ടോ, കുഴപ്പങ്ങളുണ്ടോ? അല്ല, അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം അദ്ദേഹം വ്യക്തമായി കഴിഞ്ഞല്ലോ. പിന്നെ ഈ നമ്മൾ പിന്നെ ഇപ്പം ബൈബിൾ അല്ലെ, ക്രൈസ്റ്റ് അല്ലെ, ഖുറാൻ അള്ളാഹു അല്ലെങ്കിൽ പിന്നെ നമ്മുടെ രാമായണം മഹാഭാരതം, ഈ പറയുന്ന ആളുകൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ, അത് മിത്താണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അതൊന്നും മിത്താണെന്ന് പറയാൻ കഴിയില്ല. കാരണം അത് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന രൂപപ്പെട്ട ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ 100 പേരെ എടുത്താൽ 90 പേരും വിശ്വാസികളാണ്. ശബരിമലയിൽ പോകുന്ന ആളുകളിൽ ബഹാഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ പള്ളികളിലും അമ്പലങ്ങളിലും മോസ്കുകളിലും പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്, വിശ്വാസം ഉണ്ടായിട്ടില്ല, വിശ്വാസികളാണ്. അപ്പോൾ വിശ്വാസത്തെ നമ്മളിപ്പോൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതു ധാരയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസങ്ങൾ. ആ വിശ്വാസങ്ങളിലപ്പുറത്തേക്ക് നമ്മൾ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളിലേക്കും പോകണോ എന്ന ഒരു കോണ്ടസ്റ്റാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം തന്നെ വ്യക്തമാക്കി, രണ്ട് പങ്ക് ചോദിച്ച ചോദ്യം, നിയമപരമായി ഒരു എൻറ്റിറ്റി ഉണ്ട്, ആയിക്കോട്ടെ, നിയമപരമായിട്ടുണ്ടെങ്കിൽ അതിനാര് എതിർക്കുന്നു? ശരിയാണ്, ഈ പറയുന്ന ഇവരുടെയൊക്കെ പേരിൽ, ഇവരുടെ എല്ലാം പേരിൽ സ്ഥലങ്ങളുണ്ട്, നിയമപരമായ ഇതുണ്ട് എങ്കിൽ അത് നിയമപരമായി കോടതി മുമ്പാകെ വരട്ടെ, അങ്ങനെ നിയമപരമായി ചോദ്യം ചെയ്യാൻ കഴിയും. മിത്തെന്ന് പറയാൻ കഴിയില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, മിത്താണെന്നുള്ള കൺസെപ്റ്റ് ഞങ്ങൾക്കില്ല. കാരണം അത് മിത്താണെന്ന് പറയാനും പറ്റില്ല. ഈ പുഷ്പവിമാനത്തിന്റെ കാര്യവും ഈ പ്രധാനമന്ത്രി മോദിജി പറഞ്ഞ ഈ പറയുന്ന പ്ലാസ്റ്റിക് സർജറിയുടെ കാര്യമൊക്കെ ചേർത്ത് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിന് രേഖപ്പെടുത്തി. അതിന് അദ്ദേഹം കൃത്യമായി വ്യക്തമായി മറുപടി പറഞ്ഞു. സി പി എം മറുപടി പറഞ്ഞു, ആ പ്രശ്നം അവസാനിപ്പിച്ച് പോവുക. ഒന്ന്, ജാതിപരമായ വേർതിരിവിലേക്ക് നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണലായിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട സുധാകരൻ സാർ പറഞ്ഞ വളരെ കറക്റ്റായിട്ട് കാര്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയ പറഞ്ഞതായിട്ട് കോൺഗ്രസിൻ്റെ അഭിപ്രായമാണ് കറക്റ്റാണ്. കാരണം ഒരു ഭിന്നിപ്പിൻ്റെ സ്വരം ഈ വിഷയത്തിൽ ഉയർത്താൻ പാടില്ല എന്നാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായമെങ്കിൽ ഏറ്റവും നല്ല അഭിപ്രായം. കാരണം ഒരു ഭിന്നിപ്പിൻ്റെ സ്വരം ഇല്ല. കാരണം എന്താ, നമ്മളെല്ലാവരും കൂടെ ചേരുന്നതാണ് നമ്മുടെ നാട്. അങ്ങനെ നമ്മളെല്ലാവരും യോജിച്ചു പോകുന്നൊരു നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ സുമാനന്ദാരൻ സാർ പറഞ്ഞതിനെ പറ്റി മറുഭാഗത്ത് ചില പരാമർശങ്ങൾ വരുന്നു, ഇപ്പോൾ വരുന്നുണ്ട്, നമ്മുടെ ഓൺലൈൻ മീഡിയയിൽ കാണുന്നുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. സുമാനന്ദാരൻ സാർ പറഞ്ഞു, ഇപ്പുറത്തും പറഞ്ഞു, അപ്പുറവും പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു പോകേണ്ട കാര്യമില്ല. ഈ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് പറഞ്ഞ ആൾ അത് അവസാനിപ്പിച്ചു. അതിനുശേഷം നമ്മൾ പിന്നെയും പിന്നെയും ഇത് ഷംസിയുടെ കയ്യിൽ നിന്ന് പോയി, പിന്നെ സി പി എമ്മിന്റെ കയ്യിൽ പോയി. അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഇപ്പൊ എൻ എസ് എസ് എടുത്തിരിക്കുന്ന നിലപാട് എന്താണ് മിനിസ്റ്റർ? ഇതിനകത്ത് ക്ഷമ പറയാതെ തിരുത്താതെ ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നിലപാട് അവരെടുത്തിരിക്കുന്നത്. ഇനി അവരോടൊപ്പം ചേരുന്നത് ആരൊക്കെയാണ്? വി എച്ച് പി നേതാക്കള് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ പോയി കാണുന്നു, ബി ജെ പി പിന്തുണ പ്രഖ്യാപിക്കുന്നു, കോൺഗ്രസ് എടുത്ത നിലപാട് പരോക്ഷമായാണെങ്കിലും ഈ ഈ ഈ ലൈനിൽ നിൽക്കുന്നതാണ്. കോൺഗ്രസും ആവശ്യപ്പെടുന്നത് തിരുത്തൽ വേണമെന്നാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, തിരുത്തപ്പെടാത്തൊരു പ്രസ്താവനയുടെ പേരിൽ കേരളത്തിലെ വർഗീയ ശക്തികൾക്ക്, അല്ലെങ്കിൽ ഞാൻ പറയുക സോക്കോൾഡ് വർഗീയ ശക്തികൾക്ക് ഒന്നു ചേരാനും ഈ പറഞ്ഞതുപോലെ വർഗീയത ഒരു പ്രധാനപ്പെട്ട വിഷയമായി കൊണ്ടുവരാനുമുള്ള സാഹചര്യം ആരാണ് ഒരുക്കുന്നത്? ഒരു പത്ര റിപ്പോർട്ടർ ചോദിക്കുകയാണ്, അള്ളാഹു മിത്താണോ? അപ്പോൾ ഷംസീർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന ആളാണ്, അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ പേരൊരു മതത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അതുമായി കണക്ട് ചെയ്തൊരു ബാലൻസിങ് വേണം
എന്ന് ആവശ്യപ്പെടുന്നതിന്റെ യുക്തി എന്താണ്? കേരളത്തിന്റെ മതേതര മനസ്സ് അങ്ങനെ ചിന്തിക്കുന്നതാണ്. അപ്പൊ ആർക്ക് വളരാണ് ഇതെല്ലാം അവസരം ഒരുക്കുന്നത്? കോൺഗ്രസിന് അതിനകത്ത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. ശ്രീ പന്തളം സുധാകരൻ കോൺഗ്രസ് എടുത്ത നിലപാട് അല്ല, ഈ കോൺഗ്രസിനകത്ത് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളിൽ അസ്വസ്ഥത പടരുമ്പോൾ അതിനെ അത് അത് ഇല്ലാതാക്കാനുള്ള എന്നും നിലപാടെടുത്തിട്ടുള്ള പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇപ്പൊ എടുത്തിരിക്കുന്ന നിലപാടെന്താ? ഞാൻ ഒരു കാര്യം പറയാം. ഈ ഇത് ഇഷ്യൂ ആവാനുള്ള കാരണം, ഒന്ന്, ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ പറഞ്ഞ അത് ഗണപതി എന്ന്, ഞാൻ വീണ്ടും പറയട്ടെ, ഗണപതി എന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു. വേണമെങ്കിൽ അന്ധവിശ്വാസവും അനാചാരവും നമ്മുടെ ശാസ്ത്രബോധവും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മിഥിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അവിടെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു അവസ്ഥ, ഒരു സാഹചര്യത്തെ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയായിരുന്നില്ലേ ചെയ്തത്? യഥാർത്ഥത്തിൽ ശശി തരൂരിന്റെ വിഷയത്തിലേക്ക് വരാം. അല്ല, ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഏതോ ഒരു ചാനലിൽ പറഞ്ഞു വെച്ചാൽ ഞാൻ അങ്ങനെ ആ കോൺടെസ്റ്റിലല്ല പറഞ്ഞത്. ഈ പറയുന്നതൊന്നും ഈ അർത്ഥത്തിൽ അല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പൊതു സമീപനം, നമ്മൾ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി അല്ലെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അതിനെ വേറൊരർത്ഥത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാരണം നമ്മളെല്ലാം പൊതുപ്രവർത്തകരാണ്. ഇതിനകത്തുനിന്ന് രാഷ്ട്രീയ ലാഭമാർഗം വേണ്ട. ബി ജെ പി കേരളത്തിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കണം, കൃത്യം അതിൻ്റെ അല്ലേ? ആ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവരാണ് ഇഷ്യൂ റേസ് ചെയ്തത്. അവർ ആ ഇഷ്യൂ റേസ് ചെയ്ത് കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോയി. അല്ല, അങ്ങനെ അവരെ അവരെടുത്ത ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഇത് വിവാദമാക്കുന്നത്. അല്ലെങ്കിൽ ഇത് കോൺഗ്രസ് എടുത്ത നിലപാടും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണെന്ന് കരുതുന്നു. സംശയം എന്താ? കാരണം വെച്ചാൽ ഇവർ കോൺക്രീറ്റ് ആയിട്ട് പറയണ്ടേ, ഇങ്ങനെ ഒരാള് ഒരു കാര്യം പറഞ്ഞു, അത് ആ രൂപത്തിൽ കണ്ടാൽ മതി. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത്, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞെന്ന് പറയുന്ന ഭാഗമാണ് ശരി, അതിനകത്ത് ഞാൻ പറയുന്നില്ല. പക്ഷെ ആദ്യം എടുത്ത നിലപാടതല്ല. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാട് മാറ്റിയിട്ടൊന്നുമില്ല. കോൺഗ്രസ് മാറ്റിയിട്ടുണ്ടോ? ഇല്ല, സതീശൻ മാറ്റിയിട്ടില്ല നിലപാട്. അല്ല, ഇതിനകത്ത് ഇനി രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ചത് കോൺഗ്രസ്സാണ്, പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഒരു വർഗീയ ധ്രുവീകരണത്തിന് ഇടയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതിനാണ് പറഞ്ഞ ഒരു തിരുത്താണ് വേണ്ടത്. മാപ്പ് പറഞ്ഞെന്നും പറഞ്ഞ് ഒരു പിന്നെ സ്പീക്കറിനെ ഒന്ന് ആക്ഷേപിക്കാൻ ഞങ്ങളാരും തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് തിരുത്ത്. ആ തിരുത്തിൽ എന്താ തകരാറ്? പിന്നെ യഥാർത്ഥത്തിൽ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ആദ്യം ഒരു രാഷ്ട്രീയ ലാഭം നോക്കിയത് യഥാർത്ഥത്തിൽ സി പി എം സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദമാഷാണ്. കാരണം അദ്ദേഹം ഞാൻ മാപ്പ് തരില്ല, മാപ്പില്ല, മാപ്പ് പറയേണ്ട കാര്യമില്ല, തിരുത്തുമില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു കാർഡ് ഇറക്കിയാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെച്ചം കിട്ടും എന്നൊരു ധാരണയാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയത്. പക്ഷേ വരുന്നു കഴിഞ്ഞു പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളും. അങ്ങനെ കാർഡ് ഇറക്കുമ്പോൾ എന്ത് തരം മെച്ചമായിരിക്കും അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാവുക? തെരഞ്ഞെടുപ്പ് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണല്ലോ അതിനകത്ത്. അല്ലാതെ വിശ്വാസികളെ ന്യൂനപക്ഷ വോട്ടുകൾ, അതെ തീർച്ചയായിട്ടും അതായിരിക്കും അദ്ദേഹം വിശ്വസിച്ച്, അദ്ദേഹം അതായിരിക്കും കരുതുന്നത്, ഞാൻ കരുതുകയാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അതല്ലാന്ന് അത് തെറ്റായിപ്പോയി, ആ കാർഡ് ഇറക്കിയത് തെറ്റായിപ്പോയെന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യം വന്നതുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഷംസീദ് പരോക്ഷമായി ശ്രീ ഷംസീദ് പറഞ്ഞത് തെറ്റാണ് എന്ന് അദ്ദേഹം ഇന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ആ ഒരു വിവേകം ബഹുമാനപ്പെട്ട സ്പീക്കർ കൂടെ ഉണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. വർഗീയതയ്ക്ക് വഴിമരുന്ന് ഇടരുത് എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇത് വിശ്വാസത്തെ വ്രണപ്പെടുത്തിയ പരാമർശമായിപ്പോയി എന്ന നിലപാടും കോൺഗ്രസ് എടുക്കുന്നുണ്ട്. ഇതാരുടെ നിലപാടാണ്? ഇത് NSS എടുത്ത നിലപാടാണ്, BJP എടുത്ത നിലപാടാണ്, ഹൈന്ദവ സംഘടനകൾ എടുത്തിരിക്കുന്ന നിലപാടാണ്. ആ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് തിരുത്തണം, അത് NSSഉം ആവശ്യപ്പെട്ടത് തിരുത്തണം എന്ന് തന്നെയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആക്ഷേപം, ഇതെല്ലാം വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ നീക്കങ്ങളെങ്കിൽ BJP അനുഗുണമായ രീതിയിൽ കോൺഗ്രസും പ്രവർത്തിക്കുന്നു എന്നതാണ്. ആ ആരോപണത്തെ എങ്ങനെ കോൺഗ്രസ് നേരിടും? കേരളത്തിലെല്ലാം പൊളിറ്റിക്കൽ ആണല്ലോ. അല്ല ശ്രീ ഗോപകൃഷ്ണ, ഒരു കാര്യം, ഇതിങ്ങനെ ഒരു ആരോപണം കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ NSS അല്ല, മനസ്സിലായില്ലേ? ഈ വിശ്വാസികളാണ്. ഈ വിശ്വാസികൾ എന്ന് പറയുന്നത് NSS മാത്രമല്ലല്ലോ. NSS കേരളത്തിൽ ഒരു മഹത്തായ സംഘടനയാണ്. പക്ഷേ ഈ സംഘടനയ്ക്ക് പുറത്തുള്ള നിരവധി വിഭാഗങ്ങളുണ്ട്. അതിൽ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. അപ്പം മൊത്തത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നത് മന്ത്രി തന്നെ പറയാം, ശബരിമലയിൽ പോകുന്ന നാമജപ ഘോഷയാത്ര നടന്ന ആരുടെ നേതൃത്വത്തിൽ? ആ നാമജപ SNDP ആ സമയത്ത് ഇല്ലാതിരിക്കുകയായിരുന്നു. ആ നാമ തിരുവനന്തപുരത്താണല്ലോ ആ നാമജപ ഘോഷയാത്ര, ആ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇനി രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരും വീട്ടമ്മമാരുമായിരുന്നു. അവർ വിശ്വാസികൾ എന്നുള്ള നിലയിലാണ് പങ്കെടുത്തത്. അപ്പോൾ അത് തീർച്ചയായും ഒരു ഗവൺമെന്റ് കാണണം. സ്പീക്കർ ഈ വിവാദ പരാമർശത്തിന് ശേഷം ഇതെല്ലാം വിവാദമായി കത്തിപ്പടർന്നതിന് ശേഷം സ്പീക്കർ പിന്നീട് ഒന്ന് രണ്ട് വേദികളിൽ അദ്ദേഹം ചില കാര്യങ്ങൾ വിശദീകരിച്ചു. അതിൽ ശ്രീ ഷംസീർ പറയുന്നത്, ഞാൻ
ഒരു വിശ്വാസത്തിനെതിരല്ല, ഞാൻ വിശ്വാസികൾക്കുമെതിരല്ല, അവരെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവും ഞാൻ ബോധപൂർവം നടത്തിയിട്ടില്ല. ഞാൻ ശാസ്ത്രബോധം എല്ലാത്തിനും ഉപരിയായി അതുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നയാളാണ്, അതിനൊപ്പം നിൽക്കുന്നയാളാണ്. ആ വിഷയത്തെ ഞാൻ അവതരിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് പിന്നീട് അദ്ദേഹം നൽകിയിട്ടുള്ള വിശദീകരണം. എന്തുകൊണ്ടാണ് ഇതിൽ തൃപ്തരാകാത്തത്? ഈ ഈ ശാസ്ത്രബോധത്തിൻ്റെ മുകളിലാണ് ചിലപ്പോഴും ഈ പരിഷ്കൃത സമുദായ സമൂഹത്തിൽപ്പെട്ട ചില വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചില വിഭാഗങ്ങൾ മരുന്ന് കഴിക്കുമില്ല, പ്രാർത്ഥനയിലൂടെ. ഞാൻ ആക്ഷേപിച്ച് പറയില്ല, അങ്ങേക്കറിയാമല്ലോ, പ്രാർത്ഥനയിലൂടെ രോഗം മാറും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ചില വലിയ വലിയ നേതാക്കന്മാർ വരെ ഉണ്ട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ വിശ്വാസത്തെയും ശാസ്ത്രത്തിൻ്റെയൊക്കെ മുകളിലാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് ശരിക്കും ഇത് മനസ്സിലാക്കിയ ഷംസീറിന് പറഞ്ഞുകൂടെ? എന്തുകൊണ്ട് പറഞ്ഞുകൂടെ? ഞാൻ നിങ്ങളെ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ആ പറഞ്ഞതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി, ഖേദം പ്രകടിപ്പിക്കണം, ഞാനിത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇഷ്യൂ തീർന്നു. ഇത് അതിന് പകരം ഇതിങ്ങനെ ആ ടേബിളിൽ കിടക്കട്ടെ എന്നുള്ള ഒരു അജണ്ടയാണ്. അത് പാടില്ല, അതിനെയാണ് കോൺഗ്രസ് എതിർക്കുന്നത്. സാർ, എനിക്ക് കോൺഗ്രസിൻ്റെ നിലപാടിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദ്യം ആവർത്തിക്കുന്നത്. അതായത് ഇപ്പോൾ NSS നിലപാട് എടുത്തിട്ടുണ്ട് തിരുത്താതെ, മാപ്പ് പറയാതെ, ഞങ്ങൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന്. അപ്പോൾ ഈ നാമജപ ഘോഷയാത്ര നടത്തിയ തിരുവനന്തപുരം താലൂക്ക് യൂണിയനെതിരെ കണ്ടോൺമെൻറ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ പ്രതിഷേധിച്ച് BJP കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയിട്ടുള്ള മാർച്ചിൽ BJP കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ വിഷയം നിൽക്കുന്നത്. ഇതിൽ കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നത്? അവർ പറഞ്ഞ ആവശ്യം ശരിയാണ്, അതുകൊണ്ട് ആ പ്രതിഷേധത്തിനൊപ്പം ഞങ്ങളുമുണ്ട് എന്നതാണോ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാട് ഈ വിഷയത്തിൽ? കോൺഗ്രസിൻ്റെ നിലപാട് വിശ്വാസികൾക്കൊപ്പമാണ്. കോൺഗ്രസിൻ്റെ നിലപാട് വിശ്വാസികൾക്കൊപ്പം ഈ വിഷയത്തിൽ ഹൈന്ദവ വിശ്വാസികൾക്കൊപ്പമാണ്. അല്ല, ഹൈന്ദവർ എന്നല്ല, ഈ വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പമാണ്. അതിൽ ഹൈന്ദവർ വരാം, ഹൈന്ദവരല്ലാത്തവരും വരാം, വിശ്വാസികൾക്കൊപ്പമാണ്. ഹൈന്ദവരല്ലാത്തവരുടെ വിശ്വാസത്തെയും വ്രണപ്പെടുത്തുന്ന ഒരു സമീപനം ഒരു ഭാഗത്തുനിന്നുണ്ടായാലും അതിനെതിരെയും ഞങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നു. വിശ്വാസികളുടെ ഭാഗത്താണ്, അത് സംശയമുണ്ട്. അപ്പോൾ ഇത് CPMനെ കുറേ കൂടി, ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, താങ്കൾ പറഞ്ഞതുപോലെ ഒരു വർഗീയ വിഭജനം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ നാട്ടിലെങ്കിൽ ഇത് വളരെ എളുപ്പം NSSന് ഒരു തിരുത്തുകൊണ്ടോ ഒരു ഖേദപ്രകടനം കൊണ്ടോ ഇത് അവസാനിപ്പിക്കാം. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അത് വീണ്ടും അത് വിഷയം ആളിക്കത്തിക്കാനേ ഉപകരിച്ചിട്ടുള്ളൂ എന്ന് ശ്രീ പന്തളം സുധാകരൻ ഈ ചർച്ചയ്ക്കിടെ പറഞ്ഞു. ഇനി ഈ നാമജപ ഘോഷയാത്ര നടത്തിയവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ്, ഇതെല്ലാം മറുഭാഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നിലയിലേക്കല്ലേ കാര്യങ്ങൾ കൊണ്ടു ചെന്ന് എത്തിക്കൂ? അവിടെ ഒരു രാഷ്ട്രീയ പക്വതയുടെ അഭാവം CPMനുണ്ടായോ? നമ്മളിപ്പോൾ ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, കേസെടുക്കുന്നത് ഏത് ഗവൺമെൻറ് ഭരിക്കുമ്പോഴും കേസെടുക്കും. അത് നിയമലംഘനം. ഇവരുടെ ഗവൺമെൻറ് ഭരിച്ചപ്പോൾ 22 കേസിൻ്റെ വരുന്നത് നമ്മുടെ താലൂക്ക് ഓഫീസിൻ്റെ മുമ്പിൽ പോയിരുന്നതിനും കളക്ടറേറ്റിൻ്റെ മുമ്പിൽ പോയിരുന്നതിനും കോഴിക്കോട് പ്രകടനം നടത്തിയത് അതെ, അതൊരു സാധാരണ നടപടിക്രമം. ഈ ഒരു ഇഷ്യൂവിൽ ഇവർ ഈ ഒരു പ്രകടനം നടത്തിയപ്പോൾ ഒരു കേസെടുത്തുന്ന അത് ബോധപൂർവം അല്ല. അത് സാധാരണഗതിയിൽ ആര് നടത്തിയാലും കേസുണ്ട്, അത് നമ്മൾ നോക്കി, അത് ജാമ്യം കിട്ടും. അത് വലിയ കാര്യമായിട്ട് കാര്യമില്ല, അത് ആരും എടുത്താലും എടുക്കും. നമ്മളിപ്പോ ഞങ്ങള് പിന്നെ ഉമ്മൻചാണ്ടി സാറ് ഭരിക്കുമ്പോൾ 28 കേസ് എന്റെ പേര് ഞാൻ പറയുന്നത്, കാരണം ഒന്നും ചെയ്തിട്ടല്ല. റോഡിൽ കൂടെ പ്രകടനം നടത്തും, പോലീസ് ഒരു കേസെടുക്കും, നമ്മളെ ആരും ഒന്നും ചെയ്തില്ല. പിന്നീട് അത് കുറച്ച് കഴിയുമ്പോൾ പോവുകയും ചെയ്യും. തടസ്സപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന ചില വകുപ്പുകളുടെ ഭാഗമായിട്ട് എടുക്കുന്നത് അത് പ്രകോപിപ്പിക്കരുത്. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു നാമജപ ഘോഷയാത്ര ഞങ്ങൾ തന്നെ പ്രകോപിപ്പിക്കേണ്ട കാര്യം, ഞങ്ങൾക്ക് അതിന് വില പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടാകും? കാരണം ഞാൻ വിശ്വാസികളായിട്ട് ആളുകൾ ഞങ്ങളുടെ ആളുകളുണ്ട്, ഞങ്ങൾക്കിപ്പോൾ അതിനെ പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിനകത്തൊരു പ്രക്ഷോഭണം നടത്താൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് തടയാൻ പറ്റുമോ? കാരണം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഒരു സംഘടനയ്ക്ക് സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. അതിനകത്ത് അവർ ആഹ്വാനം ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് ഈ സമരം ചെയ്യുന്നത്, ഞങ്ങൾ ആരെയും ആക്രമിക്കാനോ അല്ലെങ്കിൽ തീ വെക്കാനോ ഒന്നും അല്ല. അതെ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങൾ തിരുത്താനോ പിൻവലിക്കാനോ തയ്യാറല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം. അതൊരു പ്രകോപനം ഉണ്ടാക്കലായി തോന്നി എന്നാണ്. അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞു. അത് ഈയൊരു കോണ്ടസ്റ്റിലാണ് പിന്നെ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞു. കാരണം അതൊരു പിൻവലിച്ച് അങ്ങനെ ഞങ്ങൾ ഈ ഷംസീർ പറഞ്ഞത് മുഴുവൻ അങ്ങ് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു പോകേണ്ട ഒരു വിഷയമല്ല. കാരണം ഒരു യുക്തിപരമായ ഒരു കാര്യം അല്ലെങ്കിൽ ശാസ്ത്രപരമായ ഒരു കാര്യം അത് ഉന്നയിച്ചു. ആ വിഷയത്തെ പറ്റി അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ എന്ന് അർത്ഥത്തിൽ ഉദ്ദേശിച്ചു. അല്ലാതെ ഈ ഒരു സമൂഹത്തെ വെല്ലുവിളിക്കുക. പിന്നെ സുധാകരൻ സാറ് ഭയങ്കരമായിട്ടൊരു കാര്യം പറഞ്ഞു, അതെന്ന് വെച്ചാൽ മറുഭാഗത്തിൻ്റെ വോട്ട് സ്വാധീനിക്കാൻ, വോട്ട് ബാങ്ക് ഏത്, ന്യൂനപക്ഷ വോട്ട്, മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വല്ലതും സ്വാധീനിക്കാൻ പറ്റുമോ?
അങ്ങനെ സ്വാധീനിക്കുകയാണ് ഞങ്ങളുടെ തുടർഭരണം വരൂ. ഞാനിപ്പോൾ ഏതൊക്കെ ഇഷ്യൂസാന്ന് പറയുന്നില്ല, നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസ സമൂഹമാണല്ലോ പിണറായി വിജയൻ ഗവൺമെൻറ് തുടർച്ചയായിട്ട് അധികാരത്തിൽ കയറ്റിയത്. ആ റിസൾട്ട് ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ കിട്ടിയോ? കിട്ടിയില്ലല്ലോ. ഇത് പൊളിറ്റിക്സാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഭൂരിപക്ഷ സമുദായങ്ങളുടെ ധ്രുവീകരണത്തിന് ഇടവരുത്തുന്ന ഒരു സ്ഥിതി വിശേഷം ഇപ്പം ശബരിമലയിൽ അത് കണ്ടു. അതിന് ഗുണഭോക്താക്കൾ ആരാണെന്നുള്ളതൊക്കെ നമുക്കറിയാം, പക്ഷെ ഞാൻ പറഞ്ഞത് ശബരിമലയിൽ അത് കണ്ടു. അതേപോലെ തന്നെ സമാനമായൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലും. അപ്പോൾ അത് അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഈ പന്തളം സുധാകരൻ, ഞങ്ങളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വളരെ പക്വതയായ മന്ത്രിയാണ് ശ്രീ സജി ചെറിയ. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ഇത് ഞാൻ അങ്ങനെയല്ല, ശ്രീ ഷംസീർ ഉദ്ദേശിച്ചത് അതല്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, ഇത് ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നതിൽ ഒരു ഖേദമുണ്ടെന്നുള്ള നിലയിൽ പറഞ്ഞല്ലോ. അത് 100% കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ അതിൻ്റെ കൂടെ ഒരു ചെറിയ ഒരു വാക്കുകൂടെ ചെയ്താവ് ആദ്യം പറഞ്ഞത് അതേപോലെ കിടക്കുക. അവിടെ ആദ്യം നമ്മൾ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത് വളരെ ഹെഡ്ലൈനിൽ കിടക്കുകയാണ്. നിങ്ങൾ ചാനലിൽ സ്ക്രോളിംഗ് കൊടുക്കുമ്പോഴേ ആ സ്ക്രോളിങ്ങിൽ ഞാൻ ഇതാ ഇത് പറഞ്ഞ തെറ്റാണ് തെറ്റാണ് പറയുകയും മുകളിൽ വളരെ ടൈറ്റിൽ ഇങ്ങനെ ആദ്യത്തെ പ്രസ്താവന കിടക്കുകയും ചെയ്യുന്നത് അരോചകമാണ്. അപ്പോൾ ഇത്രയും സന്മനസ് കാണിക്കുന്ന ഷംസീർ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും സംസീർ സന്മനസ് കാണിക്കുന്ന ഗോവിന്ദൻ മാഷ് എന്തുകൊണ്ട് ഇത് ശ്രീ സംസീറിനോട് പറയുക ഇത് പിൻവലിക്കണം? അതോട് തീർന്നു. മാപ്പ് പറയണമെന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും മര്യാദക്കാണ് പ്രതിഷേധം പറഞ്ഞത് ഞാനിത് തിരുത്തുന്നു എന്ന് പറയാം. തിരുത്തുന്നതിൽ എന്താ കുഴപ്പം? ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ഇത്രയും തെറ്റിദ്ധാരണ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനിത് പിൻവലിച്ചിരിക്കുന്നു അല്ലെങ്കിൽ തിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഇഷ്യൂ അവിടെ തീരും. അതിന് പകരം അതിൻ്റെ സ്വഭാവം അനുസരിച്ച് അതെങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്ന് കാണാനുള്ള ഒരു കൗതുകമാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ കാണിച്ചത് എന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അങ്ങനെയൊക്കെ വന്നു നമ്മൾ ചിന്തിക്കാത്ത തലത്തുകളിലേക്ക് പോകും. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ പറഞ്ഞുകൊണ്ട് ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. അത് CPM അങ്ങനെ ചെയ്യുന്നത് ഞങ്ങളാരും പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ആ പാർട്ടിയുടേതായ ദേശീയ നയമുണ്ട്. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സെക്കുലർ സ്വഭാവം തന്നെയാണ്. ആ സെക്കുലർ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ തന്നെ അധിഷ്ഠിതമായ വോട്ട് ബാങ്കിനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഈ ജാതിയുടെയും മതത്തിൻ്റെയും വിഷവിത്തുകൾ കലക്കി മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ചിന്ത കോൺഗ്രസിനില്ല. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടി എനിക്ക് ഒരു ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. NSS പറയുന്നത് തിരുത്താതെ ഞങ്ങൾ ഈ പ്രതിഷേധ രംഗത്ത് നിന്ന് പിന്മാറില്ല എന്നാണ്. ആ നിലപാട് തന്നെയാണോ കോൺഗ്രസിന് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഹൈ വോൾട്ടേജ് നിലപാടാണോ? അതല്ല, ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായം ഉണ്ടല്ലോ. സംഘടനകൾക്കുണ്ടാകും, വ്യക്തികൾക്കുണ്ടാകും. അവരവരുടേതായ അഭിപ്രായം അവരുടേതായ ഭാഷയിൽ പ്രഖ്യാപനം നടത്തും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഇതിൽ തിരുത്തി ഇവിടെ ഈ ഒരു ഒരു അപകടകരമായ തലത്തിലേക്ക് പോകുന്ന അവസ്ഥ ഒഴിവാക്കണമെന്ന്. ഇപ്പോൾ കോൺഗ്രസ് എത്തിപ്പെടുന്ന ഒരു അവസ്ഥ ഞാൻ പറയാം. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്, അതായത് ഇത് CPMൻ്റെ സംസ്ഥാന നേതൃത്വം ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിയിട്ടുള്ള പരാമർശമാണ്. ഞാൻ പറഞ്ഞ അവരുടെ പ്രതികരണമാണ്. പിന്നെ അവർ പറയുന്നത് ഒരു കൂട്ടം സ്ത്രീകളെ ശബരിമല കയറ്റാൻ വേണ്ടി കൊണ്ടുവന്നതിൻ്റെ സൂത്രധാരനായിരുന്നു ശംസീർ. അപ്പോൾ ഞാൻ ആ നിലയിലേക്ക് ഈ വിഷയത്തെ മാറ്റി കൊണ്ടുവരികയാണ്. അപ്പോൾ കോൺഗ്രസ് ഇതിനകത്തൊരു നിലപാട് എടുത്തിട്ടുണ്ട് വിശ്വാസികൾക്കൊപ്പമാണെന്ന്, NSSനെ പോലുള്ള സമുദായ സംഘടനകൾ എടുത്തതുപോലെ BJP അടക്കമുള്ള സംഘടനകൾ എടുത്തിരിക്കുന്ന സമീപനത്തോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ് എടുത്തിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ അപകടകരമായ പ്രസ്താവനകൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കോൺഗ്രസിനെ കൂടി കൂട്ടിക്കെട്ടിയായിരിക്കും ഇത് മനസ്സിലാക്കപ്പെടുക എന്ന ഒരു പ്രശ്നമില്ലേ? അല്ല, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിനോട് ഞങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ല. ഞങ്ങൾ അവരെന്ത് പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നമാണ്. അങ്ങനെ അപകടമുണ്ടാക്കുന്ന സമൂഹത്തിന് മൊത്തം ധ്രുവീകരണവും അപകടമുണ്ടാക്കുന്ന പ്രസ്താവനയും പ്രവർത്തനവും ആരുടെ ഭാഗത്തും ഉണ്ടായാലും അതിനെ ശക്തമായി ഞങ്ങൾ കോൺഗ്രസ് എതിർക്കുന്നു. ഇന്നാൾ ഇന്നത് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഞങ്ങൾ പോകുന്നില്ല, പ്രശ്നമേ ഇല്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ NSS പ്രസ്ഥാനം അതിൻ്റേതായ അഭിപ്രായ പ്രകടനം നടത്തി. കോൺഗ്രസിൻ്റെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ അഭിപ്രായ പഠനം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ വർഗീയ ധ്രുവീകരണത്തിൽ ഉണ്ടാക്കി ഇവിടെ ഒരു അപകടകര അവസ്ഥ ഉണ്ടാക്കുന്ന അന്തരീക്ഷം വരരുത്. അതിനുവേണ്ടി മാന്യമായ ഭാഷയിലാണ് വീണ്ടും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഷംസീർ പറഞ്ഞത് തിരുത്തണം എന്നാണ് പറഞ്ഞത്. തിരുത്തുമ്പോൾ തീർച്ചയായും
ആ ഇഷ്യൂ തീരുമെന്നാണ് ഞാൻ വിശ്വാസം. എന്തായാലും വിശ്വാസികളെ ഹർട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ തിരുത്തില്ല, ഞാൻ മാപ്പ് പറയില്ല എന്ന് പറയുന്നതാണ് അപകടം. ആ അപകടം ക്ഷണിച്ചു വരുത്തുന്ന അപകടത്തിലേക്ക് പോകും. അത് വരരുത്. ഒരിക്കലും കോൺഗ്രസിന് യോജിക്കുന്നില്ല. ശ്രീ സജി ചെറിയാൻ, കേരളത്തിലെ ഈ സമുദായ സംഘടനകളുടെ ഇത്തരം നിർബന്ധങ്ങളെ, ഇത്തരം ആവശ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് എത്രത്തോളം സാധ്യമാണ് എന്നൊരു ആലോചന കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ NSS ഒരു നിലപാടെടുത്തിരിക്കുന്നു, SNDP അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇത് വിശ്വാസത്തെ ഹനിക്കുന്നതാണെന്നൊരു നിലപാടിലേക്ക് അവരെത്തുന്നുണ്ട്. ഇത് നാമജപ ഘോഷയാത്രയൊക്കെയായി ശബരിമല പോലെ തന്നെ തെരുവിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കമുണ്ട്. കോൺഗ്രസിൻ്റെ പിന്തുണ, ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ രമ്യതയിൽ പരിഹരിക്കാം എന്നൊരു ആലോചന വേണ്ടേ? അല്ല, ഇതിനകത്തൊരു പ്രശ്നം, ഒരു അഭിപ്രായ പ്രകടനം നടന്നു. അഭിപ്രായ പ്രകടനം നടത്തിയ ആള് സ്വീകാര്യമായ നിലയിൽ തന്നെ അതിന് മറുപടി പറഞ്ഞു. അവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. ഇനി അവിടെ വെച്ച് അവസാനിക്കുന്നില്ല എന്നൊരു നിലപാടെടുക്കാൻ അവർക്ക് അവകാശമില്ല. ആ നിലപാടെടുക്കുമ്പോൾ തന്നെ അതിൽ പ്രധാനമായും ശക്തമായ ഒരു നിലപാടെടുത്ത NSS ആണ്. പക്ഷേ അദ്ദേഹം ജനറൽ സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങൾ ആരെയും അട്ടിമറിക്കാനോ കലാപം ഉണ്ടാക്കാനോ മറ്റു രൂപത്തിലല്ല, ഞങ്ങളുടെ വിശ്വാസം ഹനിക്കുന്ന ഒരു പ്രശ്നമാണ് വന്നത്, അത് പരിഹരിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് പ്രക്ഷോഭണം, നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും. സ്വാഭാവികമായിട്ട് അവർക്ക് മുന്നോട്ട് പോകുന്നതിന് യാതൊരു തടസ്സവും കേരളത്തിലില്ല. ശരി, സാംസ്കാരിക മന്ത്രി കൂടി പങ്കെടുക്കുന്നത് ബിഗ് ഫൈറ്റിൽ, ഈ ഒരൊറ്റ വിഷയം മാത്രമായി നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം വളരെ വലിയ വിവാദമുണ്ടാക്കിയതാണ് ചലച്ചിത്ര അവാർഡ് നിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങളൊക്കെ. വലിയ വിവാദം, ഇപ്പോൾ താങ്കൾ അതിനോട് പ്രതികരണമൊക്കെ നടത്തി കഴിഞ്ഞു, വലിയ വിവാദമായി കഴിഞ്ഞു. ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ തന്നെ സംവിധായകൻ രഞ്ജിത്ത് ഇടപെട്ടു എന്നത്, അപ്പോൾ ആ വിവാദങ്ങൾക്കൊക്കെ പെട്ടെന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടത് താങ്കളുടെ ഒരു പ്രതികരണത്തിലൂടെയാണ്. രഞ്ജിത്ത് ഇതിഹാസകാരനായ ചലച്ചിത്രകാരനാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ ചലിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവാർഡ് നിർണയത്തിൽ ഒരു തരത്തിലുള്ള പാകപ്പിഴയുമില്ല എന്നാണ്. ഈ പരാതിയുടെ മുഴുവൻ വശങ്ങളും പരിശോധിച്ച ശേഷമായിരുന്നു മിനിസ്റ്റർ താങ്കൾ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്? പരാതി വരാതെ പരാതി പരിശോധിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്, അത് ഇന്നലെയാണ്. ഞാൻ പ്രതികരിക്കുമ്പോൾ കിട്ടിയിട്ടില്ല. ഇന്നലെ എനിക്കും കിട്ടിയ ഒരു പരാതി, ശിവനേന്റെ ഒരു പരാതി കിട്ടി. ആക്ഷേപങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നല്ലോ. എന്റെ ശ്രദ്ധ വന്നിട്ടില്ല. ശ്രദ്ധ വന്ന കാര്യം ഇതാണ്, ഈ വിനയൻ ഇങ്ങനെ ഒരു മീഡിയയിൽ പറഞ്ഞ കാര്യം. ഞാനിപ്പോൾ മന്ത്രിയായിട്ട് മൂന്നാമത്തെ അവാർഡ് പ്രഖ്യാപനം, ക്ലിയറായിട്ടാണ്, 100% ക്ലിയറാണ്. എനിക്ക് യാതൊരു സംശയം വേണ്ട. കാരണം ആ അവാർഡിൻ്റെ ജൂറിയെ തീരുമാനിക്കുന്ന ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റും ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കാരണം അതാണ് എനിക്ക് ആത്മവിശ്വാസം. ഏറ്റവും ക്ലിയറായിട്ടുള്ള, ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളുകളെ പോലും ജൂറിയിൽ ഉൾപ്പെടുത്തി അവർ ഒരു ഡിസിഷൻ എടുത്തു. ആ ഡിസിഷൻ ഞാൻ പത്രസമ്മേളനം നടത്തുന്ന സ്ഥലത്ത് എൻ്റെ കൈ കൊണ്ടു തന്നു. അവിടെ വെച്ച് ഞാൻ ആ കവർ പൊട്ടിച്ചു, ഞാൻ വായിച്ചു, നമ്മളെല്ലാം ഉണ്ടല്ലോ ഇവിടെ. ഈ പ്രഖ്യാപിച്ചതിന് ആർക്കെങ്കിലും അനർഹയായ ഒരാൾക്ക് കൊടുത്തു എന്ന് പറയാൻ സ്ഥാപിച്ചാൽ ഈ പറയുന്നതല്ല ശരിയെന്ന് ഞാൻ വിശ്വസിച്ചു. ഇപ്പം പിന്നെ ഏറ്റവും നല്ല അഭിനയം, അല്ലെങ്കിൽ ഏറ്റവും നല്ല പാട്ട്, അല്ലെങ്കിൽ ഏറ്റവും നല്ല തിരക്കഥ, ഇങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു, കാരണം 250 പടമാണെന്ന് ഓർത്തോണം. ആ 250 പടം കണ്ട് 30 ആ 30 നിന്ന് സ്ക്രീൻ ചെയ്ത് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പാളിപ്പോവാ. പക്ഷേ ഒരു പാളിച്ച പോലും, കാരണം ആ മീഡിയ മീറ്റിംഗിൽ നിന്ന് ഒരൊറ്റയാൾ പോലും ഇന്ന ആൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞില്ല. കിട്ടാൻ അർഹതപ്പെട്ടവർ കാണും. ഇപ്പം ഫുൾ A+ മേടിച്ച ഒരാൾക്ക് ഫുൾ A+ മേടിക്കാൻ കഴിയാതെ ഒരു മാർക്ക് കൊണ്ട് വരുമ്പോൾ ഫുൾ A+ കിട്ടാതെ പോകും. ഞാനിവിടെ അനർഹരാന്ന് ഞാൻ പറയുന്നില്ല. ശ്രീ വിനയൻ ഏറ്റവും നല്ല സംവിധായകനാണ്. ഞാൻ അദ്ദേഹത്തെ ഒന്നും ചെറുതായിട്ട് കണ്ടിട്ടുമില്ല, കാണത്തുമില്ല. പ്രഗത്ഭരായ ആളുകളാണ് ഈ സിനിമയിലെല്ലാം അതിനണിയറെ പ്രവർത്തിച്ചിട്ടുള്ളത്, അല്ല അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജൂറി എടുത്ത തീരുമാനം 100% കറക്റ്റാണ്. മന്ത്രി എന്നുള്ളതിലെ എൻ്റെ ഭാഗം അത് മാത്രമേ ഉള്ളൂ. ജൂറിയുടെ തീരുമാനം 100% കറക്റ്റാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു തരത്തിൽ ആക്ഷേപം പറയാൻ പറ്റില്ല. ഒന്ന്, അപ്പോഴാണ് പത്രക്കാർ ചോദിച്ചത് രഞ്ജിത്തിനെ പറ്റി. രഞ്ജിത്ത് കേരളം കണ്ട ഏറ്റവും നല്ലൊരു സംവിധായകനാണ്. മലയാള സിനിമയ്ക്ക് വലിയ സംഭാവന ചെയ്തു. അതിപ്പം വ്യത്യസ്തമായിട്ടൊന്നും അഭിപ്രായം അദ്ദേഹത്തിന് കാണത്തില്ല. അങ്ങനെ ഒരാളിനെ പറ്റി അദ്ദേഹം നല്ലപോലെ ഒരു 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 ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു രൂപത്തിലേക്ക് അദ്ദേഹം കേരള മലയാള സിനിമയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഇതിനകത്തുണ്ടായി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഉണ്ടാകില്ല. കാരണം
രഞ്ജിത്ത് ആ ജൂറിയിൽ അംഗമല്ല. ഒന്ന്, രണ്ട്, രഞ്ജിത്ത് സ്വാധീനിച്ചതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇന്ത്യ ആൾക്ക് കൊടുത്തില്ല എന്ന് ഏതെങ്കിലും ഒരു ജൂറി അംഗം പറയണം. ഞങ്ങളെ രഞ്ജിത്ത് സ്വാധീനിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യ ആൾക്ക് കൊടുത്തില്ല എന്ന് ഏതെങ്കിലും ഒരു ജൂറി അംഗം പറഞ്ഞു. പറഞ്ഞില്ല, പറയാത്തത്തോളം കാലം പിന്നെന്താ വിഷയം? രഞ്ജിത്തിന് അതിനകത്ത് ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലെന്നൊരു വ്യക്തി തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്. മൂന്ന്, ഇപ്പോൾ വന്ന പരാതി, ശിവനേൻ ഉന്നയിച്ച പരാതി, രഞ്ജിത്ത് അദ്ദേഹത്തെ മോശമായി, അദ്ദേഹത്തിൻ്റെ പടത്തെ മോശമായിട്ട് ഈ പറയുന്ന ചില ജൂറിക്കാരോട് പറഞ്ഞു. ഇതാണ് പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞൊന്ന് ചോദിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഈ കത്ത് പരിശോധിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അന്നേരം ആലോചിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെയില്ല, അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് ഈ കത്ത് എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ കൂടി ആലോചിക്കും. അതിനകത്ത് ന്യായമായിട്ടാണ് ആ പരാതിയെങ്കിൽ കൂടി ആലോചിച്ചിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ഇങ്ങനെ മോശമായി പറഞ്ഞു എന്നാണോ, അവാർഡ് നിർണയത്തിൽ ഇടപെട്ടു എന്നാണോ? അവാർഡ് നിർണയത്തിൽ ഇടപെടുന്നതിന് വേണ്ടി എന്റെ പടത്തെ മോശമായി അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തി. പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അഭിപ്രായ പ്രകടനം നടത്തി എന്ന് പറഞ്ഞതുകൊണ്ട് ആണ് പരാതിയെങ്കിലും അതുകൊണ്ടാണ് അവാർഡ് കിട്ടാതെ പോയത് എന്ന ഭാഗത്തേക്ക് ഗവൺമെന്റ് പോകുന്നില്ല. കാരണം നമുക്ക് പോകാമല്ല, കാരണം അത് ഈ പറഞ്ഞ ആളുകളടക്കം അത് അത്തരം കാര്യങ്ങൾ കൂടി യോജിച്ചിട്ടില്ല. കാരണം ആ ഒരു സ്വാധീനത്തിൽ ആരും പെട്ടില്ല എന്ന് ബോധ്യമുണ്ട് എന്ന് ഈ പറഞ്ഞ ആളിനോട്, അതായത് വിനയനോട് പറഞ്ഞ ആളുകളോട് ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ അവർക്ക് അത്തരം കാര്യത്തിൽ ഒരു തെറ്റോ ചെയ്തിട്ടില്ല. അവർ 100% പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ കോൺടസ്റ്റിൽ ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം ശ്രീ രഞ്ജിത്ത് നടത്തിയിട്ടുണ്ട്. ആ ഭാഗം മാത്രമാണ് ഞങ്ങളുടെ ഭാഗത്ത് ആലോചിക്കുന്നത്. അങ്ങനെയാണ് അത് പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു, അതാണ് ഞാൻ പറഞ്ഞത്, ആ പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു ഒരു ചർച്ചയായാലും ആ ചർച്ച ഇപ്പോൾ അവാർഡ് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അവാർഡ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നു. അവാർഡിനെ സംബന്ധിച്ച് ആർക്കും തർക്കമില്ല, വേറെ വിഷയമില്ല. ഇവരെ പറ്റി പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള വിഷയത്തെപ്പറ്റി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നതിന് ശേഷം ഇനിയൊരു പരാതിയുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. പരിശോധിക്കേണ്ടതാണെന്നാണ് ഞങ്ങൾ കൂടി ആലോചിക്കുന്നത് പറയുമ്പോൾ. അങ്ങനെയാണ് പരിശോധിക്കും എന്താ. പക്ഷേ അതുകൊണ്ട് ആരെങ്കിലും സ്വാധീനിക്കപ്പെട്ടു ജൂറിയിൽ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഞങ്ങൾ അതിനോട്. ഈ ചർച്ചയിൽ ശ്രീ പന്തളം സുധാകരന് ഇടപെടാൻ, കാരണം അദ്ദേഹം KSFDC ഡയറക്ടർ ആയിരുന്ന ആളാണ്, ആ സമിതി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. താങ്കൾ ഇതിനു മുൻപ് ഈ വിഷയം കൈകാര്യം ചെയ്തതിലും ഈ വിഷയം ഈ ആക്ഷേപത്തിലും എന്തെങ്കിലും കഴമ്പുള്ളതായി, അല്ലെങ്കിൽ ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ എന്തെങ്കിലും പാകപ്പിഴകളോ ഈ ആക്ഷേപത്തിൽ എന്തെങ്കിലും കഴമ്പുള്ളതായോ താങ്കൾക്ക് തോന്നുന്നു? ആദ്യമേ പറയട്ടെ, ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ സജി ചെറിയ പറഞ്ഞ കാര്യം ഞാൻ യോജിക്കുകയാണ്. കാരണം ഈ അവാർഡ് പ്രഖ്യാപിച്ചു, നമ്മളൊക്കെ വളരെ താല്പര്യത്തോടുകൂടിയാണ് ഈ അവാർഡ് പ്രഖ്യാപനം നോക്കിക്കാണുന്നത്. സംസ്ഥാന അവാർഡ് കമ്മിറ്റി 2 തവണ ജൂറിയായിട്ടിരുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ വളരെ താല്പര്യത്തോടെ എല്ലാവരും ഇത് കാണുന്നതാണ്. അവാർഡ് നിർണയത്തിലോ അല്ലെങ്കിൽ അവാർഡ് കിട്ടിയ കലാകാരന്മാരെ കുറിച്ചൊന്നും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല. പക്ഷേ ഇവിടെ അവാർഡ് പ്രഖ്യാപിച്ച് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം അവാർഡ് കമ്മിറ്റിയിലെ ഒരു ജൂറി അംഗം, അതായത് നേരത്തെ ലളിതകലാ അക്കാദമി അംഗം ചെയർമാനായിരുന്ന ആർട്ട് ഡയറക്ടറായിരുന്ന സംവിധായകനായിരുന്ന നേമം പുഷ്പരാജ്, അദ്ദേഹത്തിൻ്റെതായ ഒരു ഓഡിയോ ക്ലിപ്പിംഗ് സോഷ്യൽ മീഡിയയിൽ വരുന്നു, ചാനലുകളിലും വരുന്നു. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ രഞ്ജിത്ത് ഞങ്ങളെ സമീപിക്കുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചില പടങ്ങൾക്ക് അവാർഡ് കൊടുക്കണം എന്ന തരത്തിൽ സംസാരിക്കുകയും ഇഷ്ടമില്ലാത്ത പടങ്ങളെ ഇകഴ്ത്തി പറയുകയും ചെയ്തു എന്ന് ഉള്ള ഒരു ആരോപണം, അത് ഉന്നയിച്ചത് ശ്രീ നേമം പുഷ്പരാജാണ്. അതേപോലെ തന്നെ ആ ജൂറി കമ്മിറ്റിയിലുള്ള ശ്രീമതി ഗ്രേസി എന്ന് പറയുന്ന അംഗവും മറ്റൊരു വീഡിയോ ഇതിൽ കൂടെ പറയുന്നുണ്ട്, പലവട്ടം ശ്രീ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള നിലയിൽ ഞങ്ങളെ എന്നെ സമീപിക്കുകയും ഇന്ന പാട്ടിന് കൊടുക്കണം, ഇന്ന പാട്ട് കൊടുക്കരുത്, ഇന്ന പാട്ട് ചവറാണ്, അങ്ങനെ അതിനകത്ത് ഇന്ന ചവറാണ്, ഇന്ന പടം ചവറാണ്, ആലോചിക്കൂ, അതെ നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കൂ, 19-ാം നൂറ്റാണ്ട് അതൊരു ചവറാണ്. പിന്നെ അതുപോലെ ശ്രീകുമാരൻ തമ്പി, ഒരുപക്ഷെ രഞ്ജിത്തൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഇന്ത്യൻ മലയാള സിനിമയിലെ നിറഞ്ഞിരുന്ന ഒരു 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 കലാകാരനും സംവിധായകനും നിർമ്മാതാവും എല്ലാമാണ് ശ്രീകുമാരൻ തമ്പി, അദ്ദേഹത്തിൻ്റെ പാട്ട് ചവറാണ് എന്നൊക്കെ തരത്തിൽ ഇത് ഞാൻ പറയുന്നതല്ല, മാധ്യമങ്ങൾ പറയുന്നതല്ല, ഈ ആ ജൂറി അംഗങ്ങൾ പറയുന്നതാണ്. അത് വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുമ്പിൽ പരാതി കൊടുക്കുന്നത്. ഈ പരാതി മാത്രമല്ല, ഇന്ന് ഞാൻ പത്രത്തിൽ ഞങ്ങൾ കണ്ടത് ഇതൊരു CPI CPM പോര് പോലെ എനിക്ക് തോന്നുന്നത്. കാരണം CPI അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ പ്രകാശ് ബാബു പറഞ്ഞിട്ടുണ്ട് വിനയനെ പിന്തുണച്ചിട്ടുണ്ട്, കാരണം വിനയൻ CPI സിനിമാ സംഘടന ആളും അല്ല, CPIയുടെ ഒരു സഹയാത്രികനും ആയതുകൊണ്ടായിരിക്കും അത് പറഞ്ഞത്.
പക്ഷെ ഞാൻ പറയും ഇതിനകത്ത് രാഷ്ട്രീയം കണ്ട കാര്യമുണ്ടോ? ഇതിനകത്ത് സി പി എം കോൺഗ്രസ് ഉണ്ടോ? ഇത് കലാകാരന്മാർ അവരുടെ അവാർഡ് അതിനകത്ത് ന്യായ പിന്നെ അതിനകത്ത് അർഹതപ്പെട്ടവർ എന്നുള്ളത് സമീപനമല്ലേ സ്വീകരിക്കേണ്ടത്? ഇതിന് പകരം ശ്രീ രഞ്ജിത്ത് ഇടപെട്ടു എന്ന് പറഞ്ഞ് വളരെ ഗുരുതരമായ മാത്രമല്ല ഒരു മാടമ്പിയെ പോലെ ഇടപെട്ടു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില സിനിമകളുടെ ടോണായിരിക്കും അത് പറഞ്ഞ്. പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ഈ അവാർഡ് ജൂറി കമ്മിറ്റി ഗവൺമെന്റ് അങ്ങനെ പ്രയോഗം മാടമ്പിയെ പോലെ അല്ല അതിനകത്തുണ്ട് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അല്ല ഒരു ജൂറിയെ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ജൂറിയാണ് യഥാർത്ഥത്തിൽ ഈ അവാർഡ് ഈ പറഞ്ഞ പോലെ പണ്ടാണ് സ്റ്റെൻസിൽ ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കോപ്പി എടുത്ത് മന്ത്രിക്ക് കൊടുക്കുമ്പോഴാണ് സത്യത്തിൽ മന്ത്രി പോലും ഇത് അറിയുന്നത്. കാരണം അതിൻ്റെ ഒരു വലിയൊരു തെളിവാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രേയാഘോഷാൽ എന്ന് പോലും അദ്ദേഹത്തിന് പറയാൻ കഴിയാതെ നസറിയ എന്ന് പോലും പറയാൻ കഴിയാതെ അവസ്ഥ വന്നു. അതൊരു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇൻവോൾവ് ചെയ്തില്ല, അന്വേഷിച്ചിട്ടില്ല. അതേപോലെയാണ് സജി ചെറിയ അത് ഞാൻ അഭിനന്ദിക്കുന്നു അന്നല്ല. പക്ഷെ അവിടെ ആർക്കും തർക്കമില്ല, ഗവൺമെന്റിന്റെ മന്ത്രിയെ ആരും കുറ്റപ്പെടുന്നില്ല. ഇത് പക്ഷെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്നുള്ളതിൽ രഞ്ജിത്ത്, പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തെ കുറിച്ചൊരു വിശേഷണം നടത്തിയപ്പോൾ എനിക്ക് പുള്ളിയെ രഞ്ജിത്തിനെ കളിയാക്കിയതായിട്ട് വന്നു വികാസം എന്ന് പറഞ്ഞത്. കാരണം അരുൺ ഗോപാലകൃഷ്ണനെ പോലെയുള്ള അല്ലെങ്കിൽ ഷാജിയൻ കരുണിനെ പോലെയുള്ള അങ്ങനെ എത്രയോ എത്ര ഇതിഹാസത്തുല്യനായ ചലച്ചിത്രകാരന്മാരുള്ളപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ ഇതിഹാസമായിട്ട് പറയണ്ടായിരുന്നു. അത് ചിലപ്പോൾ മികച്ച സൂപ്പർ ഹിറ്റ് സിനിമകൾ സംഭാവന ചെയ്ത മിടുക്കനായ ഒരു കലാകാരൻ സംവിധായകനാണ്, സൂപ്പർഹിറ്റാണ് ഒക്കെയാണ്. പക്ഷെ ചെയർമാൻ എന്നുള്ള നിലയിൽ അവിടെ ഇരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല, കാരണം ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം, ഈ അവാർഡ് കമ്മിറ്റി ജൂറിയിൽ സത്യം പറഞ്ഞാൽ ഈ ജൂറിയുടെ സിറ്റിംഗ് നടക്കുമ്പോൾ മന്ത്രി പോലും പോയി ആ തിയേറ്ററിൽ പോയി അവരോടൊപ്പം സിനിമ കാണില്ല. മന്ത്രി നല്ല ബുദ്ധിക്ക് പോയി കണ്ടാലും ആൾക്കാർ തെറ്റിദ്ധരും, ഏത് മന്ത്രിയായാലും. അപ്പോൾ മന്ത്രി പോകാറില്ല, അതിൻ്റെ കൺസേൺഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പോകാറില്ല, സാംസ്കാരിക സെക്രട്ടറി പോകും, ആരും പോകാറില്ല. അത് അവരുടെ ഒരു അവകാശവും അവരുടെ പ്രോപ്പർട്ടിയുമാണ്. പക്ഷേ അവിടെ ആ രണ്ട് അതിലുള്ള രണ്ട് ജൂറി അംഗങ്ങൾ തന്നെയാണ് ഈ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. അത് പാർട്ടിയും ഏറ്റെടുത്തിരിക്കുന്നു. സിനിമ അദ്ദേഹം കണ്ടു എന്നത് എനിക്കറിയില്ല. അത് ഈ പറയുന്ന ജൂറി അംഗങ്ങളായത് ഞങ്ങളുടെ മുമ്പ് പറഞ്ഞിട്ടില്ല. ജൂറി അംഗമായിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞ നിയമം പുഷ്പരാജൻ, അദ്ദേഹം ഞാൻ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യം ഒരു ക്ലിപ്പിംഗ്സ് എന്തോ ഓഡിയോയ്ക്ക് അകത്താക്കിയിട്ടാണ് ഈ പുറത്ത് പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യം, ശ്രീ രഞ്ജിത്ത് നിങ്ങളോട് സംസാരിച്ചു എന്നതാണ് നിങ്ങൾ പുറത്ത് പറഞ്ഞത് ഈ സിനിമയെ പറ്റി. അതെ. അതിൻ്റെ ഭാഗം അദ്ദേഹം പറഞ്ഞു അതിനകത്ത് ഈ ആർട്ട് ഛായാഗ്രഹം മറ്റേ ആർട്ട് ഡയറക്ഷൻ ഡയറക്ടറുടെ ഇതാണ്. ഞാൻ ചോദിച്ചു അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു സ്വാധീനം നിങ്ങൾക്കുണ്ടായോ? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ഉണ്ടായോ? ഈ ചോദ്യം ചോദിച്ചു. പറഞ്ഞില്ല. എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം ഉണ്ടായിരുന്നു. ഏത്? നിയമം പുഷ്പരാജൻ്റെ അഭിപ്രായം ഉണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്ന ജൂറിയുടെ മുമ്പിൽ ഞാൻ ഈ അഭിപ്രായം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ അദ്ദേഹം സ്വാധീനിച്ചെന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്നെ സ്വാധീനിച്ചിട്ടില്ല, ഞാൻ സ്വാധീനിക്കപ്പെട്ടിട്ടുമില്ല. അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാനൊഴികെ ബാക്കി എല്ലാവരും ഈ അഭിപ്രായത്തോടല്ല യോജിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ജനാധിപത്യപരമായി ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. അവസാനിച്ചു. ആകെ ഉണ്ടായ ഒരു തർക്കം അതാണെന്ന് കൃത്യമായി നിയമം പുഷ്പരാജ് എന്നോട് പറഞ്ഞതാണ്. ഞാൻ എന്നോട് പറയുന്നത് കള്ളൻ എനിക്ക് പറഞ്ഞ കാര്യമില്ല, കാരണം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ പറഞ്ഞതാണ് നിങ്ങളെ സ്വാധീനിച്ചു, മറ്റേ ഈ ഗ്രേസിയൊന്നും ഞാൻ വിളിച്ചില്ല, നിങ്ങളെ സ്വാധീനിച്ചു. കാരണം നിയമം പുഷ്പരാജ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മന്ത്രിയാകുമ്പോൾ ഈ പറഞ്ഞ ലളിത അക്കാദമി ചെയർമാൻ ആയിട്ടുണ്ട്. അപ്പോൾ ആ പരിചയം വെച്ച് ഞാൻ വിളിച്ചു ഇല്ലാതെ പോലും. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ജൂറിയുടെ തീരുമാനം 100% പെർഫെക്റ്റാണ്, അവർക്ക് അവാർഡ് കൊടുക്കുക. പിന്നെ സുധാകരൻ സാർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളും CPM ഒരു തർക്കമില്ല. അല്ല പത്രത്തിലേക്ക് വന്നാൽ അല്ലാതെ തർക്കമില്ല. അല്ല ഞാൻ പറയാം, അതിനകത്ത് CPI പിന്നെ നേതാക്കന്മാരായ ആളുകൾ വന്നു എന്നുള്ള എന്നോട് സംസാരിക്കും ഈ കാര്യത്തിൽ ഒരു പിന്നെ പരിശോധന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവാർഡുമായി ബന്ധപ്പെട്ട് ഈ വിനയൻ ഉന്നയിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ അതൊന്ന് നോക്കണം, നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു പരാതി ഇപ്പോൾ വന്നല്ലോ, ആ പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കും. ഇതിൽ ഒരു കുറ്റകരമായ ഒരു വലിയൊരു ഒരു 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 പ്രശ്നത്തിനകത്ത് വന്നു എന്നൊരു നിഗമനത്തിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. അതെന്താ
ചലച്ചിത്ര അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റാൻ മാത്രമുള്ള വേണ്ടി പറഞ്ഞ ആളുകളും പറയില്ല. ഞാൻ സുധാകരൻ സാർ ഒറ്റ കാര്യം ഞാൻ പറയാം, ഈ രഞ്ജിത്തിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, രഞ്ജിത്ത് കലാകാരന്മാർക്കെല്ലാം ഉള്ള പ്രശ്നമുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഒരു നമ്മളെ പോലെ അല്ലല്ലോ ഒരു പ്രത്യേകമായി പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ്. പക്ഷെ അദ്ദേഹം ചെയർമാനായതിനു ശേഷം ഞാൻ ആത്മാർത്ഥം പറയാം, കഴിഞ്ഞ ചെയർമാനും ഗംഭീരമാണ് കമൽ, ഇദ്ദേഹം ചെയർമാനായതിനു ശേഷം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പരിപാടികൾ അറേഞ്ച് ചെയ്യാൻ, അക്കാദമി എന്ന് പറഞ്ഞാൽ വലിയ ബാലിച്ച ഉത്തരവാദിത്തമുള്ള സ്ഥാപനം, നമ്മുടെ വകുപ്പിലെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായിട്ട് അത് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം വളരെ മുന്നിലാണ്. പിന്നെ ഈ ഈ പറയുന്ന കാര്യത്തിൽ ഇനി വല്ലതും പറഞ്ഞോ എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചില്ല, ഞങ്ങൾ തമ്മിൽ ഇത് സംസാരിച്ചിട്ടില്ല, പറഞ്ഞോ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കാം. അത് ചോദിക്കാമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കണം, സംസാരിക്കും. ഞാനത് ചോദിച്ചില്ല, കാരണം ഞാൻ മന്ത്രി എന്നുള്ളത് ഞാനായിട്ടൊരു തീരുമാനം എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ആലോചിക്കേണ്ടത് ആലോചിച്ചിട്ട് ഇനി വ്യക്തിപരമായി അത് സംസാരിക്കേണ്ട കാര്യമുണ്ട്, ഇങ്ങനെ നിങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, അങ്ങനെ ആവശ്യമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാം അതേമായിട്ട് വ്യക്തിപരം സംസാരിക്കണം എന്ന് പറഞ്ഞാൽ സംസാരിക്കും. സംസാരിച്ചാൽ പ്രശ്നത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് തിരുത്താൻ പറയും, ഇപ്പുറത്തു നിന്നും അത് ഒരു സമയം പാലിക്കാൻ പറയും, ഞങ്ങൾ കൂട്ടായിട്ട് പ്രശ്നം. അല്ല, അപ്പൊ ഈ സംവിധായകൻ വിനയൻ തന്ന പരാതിയിൽ ഒരു അന്വേഷണം ആവശ്യമാണ് എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്? അല്ലല്ല, അന്വേഷണം ആവശ്യമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞേക്കുന്ന എന്നെ ഇങ്ങനെ എന്നെ പറ്റി എന്റെ സിനിമയെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. പക്ഷെ അത് സിനിമയെ കുറിച്ചുള്ള മുൻവിധിയാണല്ലോ. അതെ, മുൻവിധി. അതിന്റെ മേലെ ആരും സ്വാധീനിക്കപ്പെട്ടിട്ടില്ല അവാർഡ് നിർണയിച്ചപ്പോൾ. എന്നാൽ അദ്ദേഹത്തെ പോലൊരു പ്രകല്പനായ സംവിധാനത്തെ പറ്റി ഇങ്ങനെ അദ്ദേഹത്തെ സിനിമയെ പറ്റി മോശമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തെ പറ്റിയാണ് അദ്ദേഹം പരാതി പറഞ്ഞത്. അദ്ദേഹത്തിന് വേണ്ടി ഈ പറഞ്ഞ പല നേതാക്കന്മാരും സംസാരിച്ചിട്ടുണ്ട്. ആ കാര്യം നമ്മുടെ പരാതി വന്ന സ്ഥിതിക്ക് നമ്മളത് അല്ല അത് പരിശോധിക്കണം. ഇപ്പം രഞ്ജിത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, മോശപ്പെടുത്തി, അല്ലെ ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കരുത്, അല്ലെ ഈ സിനിമയെ പറ്റി ഇദ്ദേഹം പറഞ്ഞ വാക്ക് പറഞ്ഞു എന്ന് രഞ്ജിത്തിനോട് ചോദിക്കുമ്പോൾ രഞ്ജിത്ത് പറയുമല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അവിടെ പങ്കെടുത്ത വേറെ ആളുണ്ട്, അവരോട് ചോദിക്കുമ്പോൾ അറിയാമല്ലോ. അല്ല, അതിന് നമ്മൾ ജുഡീഷ്യൽ കമ്മീഷൻ ഒന്നും വെക്കണ്ടായിരുന്നു. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെക്കണ്ടായിരുന്നില്ലോ. അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ അവിടെ ഇരിക്കുന്ന ആളുണ്ട്, നമ്മുടെ അതിന്റെ സെക്രട്ടറി ഉണ്ട്, അജയ് ഉണ്ട്. അപ്പൊ ഇവരോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം കാര്യം മനസ്സിലാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ രഞ്ജിത്തിനെയും വിനയനെയും എനിക്ക് വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, കാരണം ഒരു ഒരു കമ്പയിലെ രണ്ട് പക്ഷികൾ, രണ്ട് പക്ഷിയെ ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ പരിഹരിക്കാം. പ്രത്യേകിച്ച് അതിനകത്ത് ഒരു കാര്യം, ഗ്രേസി എന്ന് പറയുന്നത് എനിക്ക് വ്യക്തിയായിട്ടൊന്നും അറിയില്ല. ഗ്രേസി എന്ന് പറയുന്ന ജൂറി പറഞ്ഞിരിക്കുന്നത് ഒരു പാട്ടിന്റെ കാര്യത്തിൽ, ആ പാട്ടിന്റെ പേരും പറഞ്ഞു ഇന്ന ആൾ എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ സുഹൃത്തായ റഫീഖ് അഹമ്മദിന് വേണം അത് കൊടുക്കാനെന്ന് പറഞ്ഞു. അപ്പം ഗ്രേസി എന്ന് പറഞ്ഞു അയാൾ ആ പാട്ട് ആ അദ്ദേഹത്തിന്റെ വരികൾക്ക് ആ പാട്ടിനാണ് നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു. അപ്പം അതൊരു പോസിറ്റീവ് കാര്യമാണ്. പിന്നെ രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ചെയർമാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഞങ്ങള് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഭൂരിപക്ഷ അഭിപ്രായം നോക്കി, അല്ല ഭൂരിപക്ഷ അഭിപ്രായം നോക്കിയാണ് അവാർഡ് തീരുമാനിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ജൂറിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം ഒരു ചെയർമാൻ ഇടപെട്ടു, അതാണ് താങ്കളുടെ പോയിന്റ്. ചെയർമാൻ സിനിമ കാണാൻ വന്നു, തിയേറ്ററിൽ അവരോടൊപ്പം സിനിമ കാണാൻ, അതാണൊരു അല്ലാതെ നമ്മൾ ഇദ്ദേഹത്തിന് രാഷ്ട്രീയ എന്നേക്കാൾ മുമ്പ് മന്ത്രിയാണ് ഇതൊന്നും വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കണ്ട. കലാരംഗത്ത് അല്ല അങ്ങെടുക്കുന്നതല്ലേ പറഞ്ഞു, നമ്മുടെ മാധ്യമങ്ങളും കലാരംഗത്ത് ഇന്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നു വരും, നമ്മൾ അവരെ എല്ലാം സമന്വയിപ്പിച്ച് പോകാൻ പറ്റും. കാരണം ഇവരുടെയൊക്കെ ആംഗിൾ എന്ന് പറയുമ്പോൾ ഒരു പിന്നെ ചിരട്ടയ്ക്കകത്ത് മറ്റൊരു ചിരട്ട ഇറങ്ങത്തില്ല, സ്വാഭാവികമായിട്ട് വസ്തുതയാണ്. അപ്പോൾ ഇവരെ എല്ലാം നമുക്ക് സമന്വയിപ്പിച്ച് കൊണ്ടുപോകാം. ഇവരോടുള്ള എല്ലാ ബഹുമാനവും ആദരവും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തത്. അപ്പോൾ ഗവൺമെൻറ് മുമ്പിൽ നിന്നൊരു പ്രശ്നം തള്ളുന്നുമില്ല കൊള്ളുന്നുമില്ല, അത് മധ്യസ്ഥ അല്ലെ ഏതെങ്കിലും രൂപത്തിൽ ഇടപെടേണ്ടതാണോ, ഇടപെട്ടത് പരിശോധിച്ച് പരിഹാരം കാണുക എന്നുള്ളതുണ്ട്. അത് കൃത്യമായി തന്നെ അത് പരിഹരിച്ചു പോവുകയും ചെയ്യും. ഞാൻ ആദ്യം മുതലേ പറയുന്നത് ഈ മൂന്ന് വർഷക്കാലം ഒരു വിവാദം ഉണ്ടാകാത്ത രൂപത്തിൽ ചലച്ചിത്ര അവാർഡ് നിർണ്ണയിക്കാനും പ്രഖ്യാപിക്കാനും നടപ്പാക്കാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഗവൺമെന്റിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. ശരി, അവാർഡ് വിവാദം രമ്യമായി പരിഹരിക്കാമെന്ന ആത്മവിശ്വാസം ഈ ചർച്ചയിൽ ഉയർന്നു വരുമ്പോഴും വിശ്വാസ വിവാദത്തിന്റെ ഭാവി എന്താകും എന്നത് അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം. ബിഗ് ഫൈറ്റ് ഇവിടെ പൂർത്തിയാകുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടു പേർക്കും പ്രത്യേകം നന്ദി. ഗുഡ് നൈറ്റ്.